നമസ്കാരം നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ മാസം 11ാം തീയതി ഞായറാഴ്ച പൂയം നക്ഷത്രം ആദ്യമായി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം മെഡിക്കൽ ഫീൽഡിലും എഞ്ചിനീയറിംഗ് ഫീൽഡിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും കുറച്ചുകൂടി മെച്ചമായിട്ടുള്ള ജോലിക്കുള്ള അവസരം ലഭിക്കുവാൻ യോഗമുള്ള ഒരു ദിവസമാണ് എന്നുള്ളതുകൊണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷനൊക്കെ അയക്കാം ഇടവം രാശി കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം അധിക ചെലവ് കാണുന്നു വാഹനവുമായും ഗൃഹവുമായും ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾക്കായിട്ടൊക്കെ ചെലവ് വരുന്ന ഒരു ദിവസമാണ് പഴയ ബാധ്യത കടമൊക്കെ ഉള്ളവർക്ക് മനസ്സിനല്പം ടെൻഷൻ ഉണ്ടാക്കുന്ന അനുഭവങ്ങളൊക്കെ വരാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്കും ശ്രമിക്കുന്നവർക്ക് വിവാഹം ഉൾപ്പെടെയുള്ള പുതിയ പ്രോജക്ട്സ് ആരംഭിക്കുവാൻ ശ്രമിക്കുന്നവർക്കും കാര്യതടസ്സമോ അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്നത് കൊണ്ട് മനസ്സിനല്പം ഒരു ടെൻഷൻ ഉണ്ടാകാം മിഥുനം രാശി മകയിര അവസാനത്തെ പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം വിദേശ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി ശ്രമിക്കുവാൻ പറ്റിയ ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ച് അറിഞ്ഞുള്ളൂ ദൂരദേശത്തൊക്കെ അഡ്മിഷന് പുതിയ കോഴ്സസിന് അഡ്മിഷന് ഒക്കെ ശ്രമിക്കുന്നവർക്കും ഓൺലൈൻ ആപ്ലിക്കേഷനൊക്കെ അയക്കുവാൻ പറ്റിയൊരു ദിവസമാണ് കർക്കിടകം രാശി പുണർദം അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവം വന്നു ചേരാനുള്ള ഒരു യോഗമുണ്ട് എന്നുള്ളതാണ് പ്രണയിക്കുവാനുള്ള ഒരു ഭാഗ്യമോ പ്രണയം വിവാഹത്തിലെത്തുവാനും വിവാഹം അന്വേഷിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കൊക്കെ വൈകാരികമായി സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയാം പുതിയ വസ്ത്രം ആഭരണം ഇവയൊക്കെ ലഭിക്കാനുള്ള യോഗമുണ്ട് ചിങ്ങം രാശി മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു അവസരം ലഭിക്കും എന്നുള്ളതാണ് ബിസിനസ്സിൽ പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലാനിംഗ് ഒക്കെ നടത്തുന്ന ഒരു ദിവസമാണ് അതിനാവശ്യമായിട്ടുള്ള അഡ്വൈസോ ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങളോ ഒക്കെ തരപ്പെടുത്തുവാൻ അതിനൊരു പ്ലാനിങ് അതിന് വേണ്ട ഉപദേശമൊക്കെ ലഭിക്കുവാനും സഹായം ലഭിക്കുവാനും ഹൈ കോൺടാക്ട്സ് കൊണ്ട് ചെറിയ നേട്ടങ്ങൾ വന്നു ചേരുവാനുമുള്ള ഭാഗ്യമുണ്ട് പുതിയ വസ്ത്രം ആഭരണം ഇവ ലഭിക്കുവാനുള്ള യോഗമുണ്ട് കന്നിരാശി ഉത്തരാവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരാദ്യത്തെ പകുതി ഭാഗം കുടുംബത്തിൽ അല്പം ഒരു ടെൻഷൻ ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ വരാം എന്നുള്ളതാണ് അഭിപ്രായ വ്യത്യാസത്തിനുള്ള അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായിട്ട് അല്പം ഒരു അകൽച്ചയ്ക്കുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് സ്വയം ഒരു നിയന്ത്രണം അഭിപ്രായ കാര്യങ്ങളിൽ വേണം തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം ചോതി വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം ദൂരയാത്രയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട് അസമയത്തുള്ള യാത്ര എന്തായാലും ഒഴിവാക്കിക്കൊള്ളൂ എന്നുള്ളതാണ് വാഹനം കൊണ്ട് ചെറിയ പ്രയാസങ്ങളുടെ ഒരു സൂചനയുണ്ട് വാഹനത്തിന് റിപ്പയർ വർക്കോ അങ്ങനെയുള്ള ചെറിയ പ്രയാസങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതയേറെയാണ് പുതിയ വസ്തുക്കൾ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് അപ്ലയൻസസ് ഒക്കെ വാങ്ങുന്നത് മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കുക ഇപ്പോഴുള്ള ഈ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രയാസങ്ങൾ അത് വർദ്ധിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അഭിപ്രായങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് വൃശ്ചികം രാശി വിശാഖമാസത്തെ കാൽഭാഗം അനീഴം തൃക്കേട്ട ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം ഹൈ സ്പീഡ് ഡ്രൈവിംഗ് റൈഡിംഗ് അതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ല സോഷ്യലൈസേഷനും അല്പം ഒന്ന് കുറച്ചുള്ളൂ ഈ കൂട്ടുകാരുമായിട്ടുള്ള ഈ ആഘോഷങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുന്നതാണ് നല്ല വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ അല്പം ഒരു താല്പര്യക്കുറവ് വരാം പുതിയ കോഴ്സസിനൊക്കെ അഡ്മിഷൻ കിട്ടി ജോയിൻ ചെയ്തവർക്ക് പോലും താല്പര്യം കുറയുന്നതിൻ്റെ ഒരു സൂചനയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ആഘോഷങ്ങൾ പാർട്ടിയിങ് ഒക്കെ കഴിയുന്നത് ഒന്ന് കുറച്ചുള്ളൂ ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം മനസ്സിനല്പം ടെൻഷനുള്ളൊരു സാധ്യതയുണ്ട് അല്പം ഒരു ഏകാന്തതയൊക്കെ തോന്നാം എന്നുള്ളതാണ് നാരായണീയത്തിലെ ശ്രീകൃഷ്ണ അവതാരം ഭാഗം ഭക്തിപൂർവ്വം പാരായണം ചെയ്തുള്ളൂ ജീവിതത്തിനൊരു പുതിയ ലക്ഷ്യവും ഒരു പുതിയ മോട്ടിവേഷനും ഒക്കെ ലഭിക്കും എന്നുള്ളതാണ് ബിസിനസ് കഴിഞ്ഞ് കുറച്ചു കാലമായിട്ട് അത്ര ലാഭത്തിലല്ലാതിരുന്നവർക്കും പുതിയ പ്ലാനും പ്രോജക്റ്റും ഒക്കെ വരും മകരം രാശി ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം
പഠന കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അല്പം താല്പര്യം കുറയുന്ന ഒരു ദിവസമാണ് എന്നുള്ളതാണ്. ശരീരത്തിനൊരു ക്ഷീണമോ പൊതുവേ ഒരു അലസതയൊക്കെ അനുഭവപ്പെടാം, ധിക്കാരവും ഒക്കെ കൂടാം കൊച്ചു കുട്ടികൾക്കൊക്കെ. അതുകൊണ്ടൊരു കുടുംബത്തിലൊരു ടെൻഷനൊക്കെ ഉണ്ടാകാം ഈ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. കുംഭം രാശി ആവട്ടം അവസാനത്തെ പകുതി ഭാഗം ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. പൊതുവെ സാമ്പത്തികമായ നേട്ടങ്ങൾ, വീടോ വസ്തുവോ ഫ്ലാറ്റോ അപ്പാർട്ട്മെൻറ്റോ ചെറിയ ഓഫീസ് ഇതൊക്കെ വാങ്ങുവാനോ ലീസിനെടുക്കുവാനോ ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. പുതിയ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും, വാഹനം ഓടിപിടിപ്പിക്കുവാനൊക്കെ പണം ചെലവാക്കുന്ന ഒരു ദിവസമാണ്. എന്നാൽ വാഹനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അല്പം അധിക പണച്ചെലവിൻ്റെ ഒരു സൂചനയുണ്ട്. ഡ്രൈവിങ്ങും റൈഡിങ്ങും ഒക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണെന്ന് അറിഞ്ഞോളൂ. മീനം രാശി പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രിട്ടാതി രേവതി. ആരോഗ്യകാര്യങ്ങളിലൊന്ന് ശ്രദ്ധിച്ചോളൂ എന്നുള്ളതാണ്. യാത്രകളുണ്ടാവും, യാത്രകളുണ്ട്, അല്പം ധനനഷ്ടത്തിനുള്ള സാധ്യതയുണ്ട്. വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം കൈകാര്യം ചെയ്യേണ്ട. ഓഫീസിലും അതുപോലെ ഈ ഡോക്യുമെൻസൊക്കെ കീപ്പ് ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം എന്നുള്ള കാര്യം അറിയുക. അധികാരപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർക്ക് യുക്തമായിട്ടുള്ള തീരുമാനം എടുക്കുവാനായിട്ട് ബുദ്ധിമുട്ട് ഏറുന്ന ഒരു ദിവസമാണെന്നുള്ള കാര്യവും അറിയുക.